നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് യുവനാശാൻ പടിയിറങ്ങിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് തന്നെ തപ്പി നടക്കുകയാണ്. പല ആരാധകർ ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കോച്ച് വരുന്നു. അതേപോലെ തന്നെ മറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ കോച്ചുമാരെല്ലാം മടങ്ങി വരുന്നു എന്നെല്ലാം നമ്മൾ കുറേ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി യുവനാശാൻ പരിശീലിപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ, അതായത് 3 സീസണാണ് പരിശീലിപ്പിച്ചത് യുവനാശാൻ. ആ 3 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിച്ചിട്ടുണ്ട് എന്നത് പറയുന്നത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നിരവധി ഇന്ത്യൻ താരങ്ങളെയും അതേപോലെ തന്നെ നിരവധി വിദേശ താരങ്ങളെയും മികച്ച രീതിയിൽ കളിപ്പിച്ച് ഗോളുകൾ അടിക്കാനും എല്ലാം നേടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു യുവനാശാൻ്റെ പടിയിറക്കം. എന്തായാലും ഈ സീസണും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ യുവനാശാൻ തുടരുമെന്നായിരുന്നു ആരാധകർ ചിന്തിച്ചത്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ടു തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായിട്ട് ഇപ്പോൾ ഉയർന്നു വന്ന് കേൾക്കുന്ന പേരാണ് നിക്ക് എന്ന് പറയുന്ന കോച്ച്. എന്തായാലും നിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഉടനടി തന്നെ സൈൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയായിരുന്നു 100 പേരിൽ 20 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിലുള്ള കോച്ചിനെയാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്ന്, അതിലാണ് നിക്ക് എന്ന് പറയുന്ന കോച്ചിനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നിക്ക് ഉടനടി കൊച്ചിയിലെത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് പേപ്പർ വർക്കുകൾക്കായി. എന്തായാലും അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലെത്തിയതിന് ശേഷം ആരാധകർ ഇത് കണ്ടുപിടിക്കാൻ തന്നെ സാധ്യതയുണ്ട്. വീഡിയോയുടെ വെച്ചു. താങ്ക് യു.